ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ടൗൺ ഹാൾ 12-ലും 13-ലും 14-ലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഗ്രൗണ്ട് അറ്റാക്കിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്പാം അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന യെത്തീസ് ആണ്. നമുക്ക് ഈ സ്ട്രാറ്റജീൻ്റെ ആർമി കോമ്പോസിഷൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 10 യെത്തീസ്, അതുപോലെ തന്നെ 10 വിച്ചസ്, പിന്നെ സ്പെല്ലായിട്ട് 2 ഫ്രീ സ്പെല്ല്, ഒരു പോയിസൺ സ്പെല്ല്, പിന്നെ 8 എർത്ത്ക്വേക്ക് സ്പെല്ല്, പിന്നെ ക്ലാങ്കാസ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നത് ഒരു ബാർബേറിയൻ, ഒരു വാൾക്കാരി, പിന്നെ 2 യെത്തി, പിന്നെ ഒരു റൈസ് സ്പെല്ല്, അതുപോലെ തന്നെ നമ്മുടെ ലോഗ് ലോഞ്ചർ സീജ് മെഷീൻസ് ആയിട്ട്, പിന്നെ നമ്മുടെ ഹീറോസും ഉണ്ട്. സോ ഈ ഒരു സ്ട്രാറ്റജി വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് ടൈം തന്നെ നമ്മളിപ്പോൾ ഇന്നലെ ഈ സ്ട്രാറ്റജിയിലേക്ക് മാറിയത്. സോ ഇന്നലെ മാറിയതിന് ശേഷം നമുക്ക് നമ്മളാൾ കളിച്ച എല്ലാ അറ്റാക്കും നമുക്ക് 3-സ്റ്റാറാണ് കിട്ടിയത്. സോ ഇത് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്കിനി ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്ലെയറിൽ 1-2 അറ്റാക്ക് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ബേസിൽ ലൂട്ടില്ല. നമുക്ക് അത്യാവശ്യം ലൂട്ട് കിട്ടുന്നൊരു ബേസ് അറ്റാക്ക് ചെയ്യണം. ഈ ഒരു ബേസിൽ ലൂട്ടില്ല, നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, ഈ ഒരു ബേസിൽ ഇപ്പോൾ നമുക്കിപ്പോൾ 7 ലക്ഷം എലിക്സറുണ്ട്, അതുപോലെ തന്നെ ഒരു 8K ഡാർക്ക് എലിക്സർ ഉണ്ട്. നമുക്ക് ഈ ബേസിൽ തന്നെ അറ്റാക്ക് ചെയ്യാം. ഈ ബേസിൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് 8 എർത്ത്ക്വേക്ക് സ്പെല്ല് ഉണ്ട്. എർത്ത്ക്വേക്ക് സ്പെല്ല് ഉപയോഗിച്ചിട്ട് മാക്സിമം കമ്പാർട്ട്മെൻറ്സ് ഓപ്പൺ ചെയ്യണം നമ്മൾ. നമുക്ക് ഈ ഫസ്റ്റ് ഫ്രണ്ട് സൈഡിലുള്ള ഐ എ സ്കാറ്റർ ഷോട്ടുള്ള സൈഡിൽ നമുക്ക് 4 എർത്ത്ക്വേക്ക് സ്പെല്ല് ഡിപ്ലോയ് ചെയ്യാം. 1, 2, 3, 4. ഓക്കെ, അവിടെ നമുക്ക് കമ്പാർട്ട്മെൻറ്റ് ഓപ്പണായി, അതുപോലെ തന്നെ ഡിഫൻസിനൊക്കെ ഡാമേജ് കൊടുക്കാനും പറ്റി. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ സൈഡിലും ഡിപ്ലോയ് ചെയ്യാൻ 4 എണ്ണം നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റി. ഇനി നമ്മുടെ യെത്തീസിന് ഡിപ്ലോയ് ചെയ്യണം. ഒരു യെത്തി ബാക്കിൽ 2 വിച്ചസ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു യെത്തി ബാക്കിൽ 2 വിച്ചസ്. അതെന്തിനാ വെച്ചാൽ ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫണൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ട്രൂപ്സ് അതുപോലെ തന്നെ ഹീറോസ് സെൻട്രലിലേക്ക് വരില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള യെത്തീസ്, നമ്മുടെ ഹീറോസ്, നമ്മുടെ ലോക്ക് ലോഞ്ചർ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മുടെ ട്രൂപ്സ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു സ്കാറ്റർ ഷോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ഗ്രാൻഡ് വാർഡൻ അബിലിറ്റി യൂസ് ചെയ്യണം. ഓക്കെ, വാർഡൻ റൈസ് സ്പെല്ല്, വാർഡൻ അബിലിറ്റി. അപ്പോൾ എനിമി ക്ലാങ്കാസ്റ്റ് നിന്ന് ലൂൺസ് വന്നിട്ടുണ്ട്, നമുക്ക് പോയിസൺ ഡിപ്ലോയ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടൈം തന്നെ ഗ്രാൻഡ് വാർഡൻ അബിലിറ്റി യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുവിധം ഡാമേജ് ഒക്കെ നമ്മുടെ സേവ് ചെയ്യാൻ പറ്റി, ഡാമേജ് കൊടുക്കാൻ നമ്മുടെ ട്രൂപ്സിന് സേവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ടൗൺ ഹാൾ ഡൗൺ ആയി. ലോക്ക് ലോഞ്ചർ കൊണ്ട് തന്നെ നമുക്ക് ടൗൺ ഹാൾ ഡൗൺ ചെയ്യാൻ പറ്റി. നമുക്ക് ഫ്രീ സ്പെല്ല് യൂസ് ചെയ്യാം സ്കാറ്റർ ഷോട്ടിൽ. ഓക്കെ, സ്കാറ്റർ ഷോട്ട് ഓൾമോസ്റ്റ് ഓൾറെഡി ഡൗൺ ആയിരുന്നു, നമുക്കിവിടെ കാണാം സെൻറ്ററിൽ ഓൾമോസ്റ്റ് എല്ലാം ഡൗൺ ആയി. ഇനി കുറച്ചുകൂടി ബേസ് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ എർത്ത്ക്വേക്ക് സ്പെല്ല് കൊണ്ട് നമ്മൾ ഒരുവിധം കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കിയത് കൊണ്ട് നമുക്ക് നല്ലൊരു ഡാമേജ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കമ്പാർട്ട്മെൻറ്റിലേക്കും. അതായത് വളരെ എളുപ്പത്തിൽ തന്നെ യെത്തി മെഷീന് എല്ലാം ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ഇതിപ്പോൾ ബേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡൗൺ ആയി. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മുടെ ക്യൂവിൻ്റെ അബിലിറ്റി മാത്രം ബാക്കിയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഡിഫൻസ് ഒന്നും ബാക്കിയില്ല, കുറച്ച് കളക്ടേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ സ്റ്റോറേജ്, ഗോൾഡ് സ്റ്റോറേജ് ബാക്കി, വിച്ചസ് ഉണ്ട് അവിടെ. കുഴപ്പമില്ല, ടൈം ഫെയിൽ ഒന്നാവില്ല. ഓൾമോസ്റ്റ് 1 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ ബാക്കിയുണ്ട്. 97, 98, 99. ഓക്കെ, അത് 3-സ്റ്റാറായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം തന്നെ മാക്സിമം കമ്പാർട്ട്മെൻറ്റ്സ് നമ്മളെ എർത്ത്ക്വേക്ക് സ്പെല്ല് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ട്രൂപ്സ് ചറവർ ഇറക്കി കൊടുക്കാം. ഇറക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഫണൽ ക്രിയേറ്റ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ, സോറി, നേരത്തെ കളിച്ചൊരു വേറൊരു അറ്റാക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാം 3-സ്റ്റാർ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ക്ലാൻ വാർ ലീവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്ലാൻ വാർ ലീഗിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വാറിൽ യൂസ് ചെയ്യാം, മൾട്ടിപ്ലെയറിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ബസ്സിന് നല്ല ലൂട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. ഫസ്റ്റ് തന്നെ ഈ 4 എർത്ത്ക്വേക്ക് സ്പെല്ല് ഉപയോഗിച്ചിട്ട് കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കി, അതുപോലെ തന്നെ ബാക്കോട് ഡാമേജ് കൊടുത്തു, അവിടെ ഓപ്പൺ ആക്കി. ഇങ്ങനെയുള്ള ബേസിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും ഇത്. അതിനുശേഷം യെത്തീസ് ഡിപ്ലോയ് ചെയ്ത് 2 വിച്ചസ്, ബാക്കി ലോഗ് ലോഞ്ചർ, കിങ് ബാക്കി, നമ്മുടെ ട്രൂപ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത്. എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ട്രൂപ്പ് ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്ത്. ഓക്കെ, നമ്മുടെ ഹീറോസ് ഡിപ്ലോയ് ചെയ്ത്. അതിനുശേഷം പിന്നെ നമ്മൾ ഫുള്ള് യെത്തീസ് ഡിപ്ലോയ് ചെയ്ത്, ബാക്കിൽ നമ്മുടെ വിച്ചസ് ഡിപ്ലോയ് ചെയ്ത്, ഗ്രാൻഡ് വാർഡൻ, വിച്ചസ്, എന്നിട്ട് ജസ്റ്റ് ട്രൂപ്പ് മൊത്തം ഉള്ളിലേക്ക് എത്തുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്ത്, അതിനുശേഷം റൈസ് സ്പെല്ല് ഡിപ്ലോയ് ചെയ്ത്. പിന്നെ നമ്മുടെ അവിടെ ഫുൾ ഇതെല്ലാം കൊണ്ട്, ഡിഫൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഗ്രാൻഡ് വാർഡൻ അബിലിറ്റി ഏർലി ആണ് യൂസ് ചെയ്ത്. പിന്നെ ജസ്റ്റ് ഫ്രീസ് ചെയ്ത് സ്കാറ്റർ ഷോട്ട്, അതുപോലെ തന്നെ
സെൻട്രലിൽ എനിമി ഹീറോസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഡൗൺ ചെയ്യാൻ പറ്റി. കാരണം നമ്മുടെ യെത്തി മേരിച്ച് വളരെ പവർഫുൾ ആണ്, യെത്തീസും വളരെ പവർഫുൾ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ഡൗൺ ചെയ്യാൻ പറ്റും. ഇവിടെ കാണാം ഓൾമോസ്റ്റ് ആ ബേസ് നമ്മുടെ സെൻറ്റർ മൊത്തം നമ്മൾ ഒരുവിധം പെട്ടെന്ന് തന്നെ തകർക്കാൻ പറ്റി. ഇവിടെ കാണാം യെത്തി മേരിച്ചും യെത്തി ഇഷ്ടം പോലെ ബാക്കിയുണ്ട്, ഇതിന് ടൈമും ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. ഈ ബേസിൽ എനിമി ക്ലാങ്കാസിൻ്റെ ട്രൂപ്സ് ഒന്നും വന്നില്ല, അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി അറ്റാക്ക്. നമുക്ക് സ്പീഡ് കൂട്ടി കാണാം. ഓക്കെ ഗൈസ്, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പാം അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ്. ടൗൺ ഹാൾ 12-ലും 13-ലും 14-ലും യൂസ് ചെയ്യാം. 12-ൽ യൂസ് ചെയ്യുന്നതിന് ഒരു ആർമി കോമ്പോസിഷൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കേണ്ടി വരും, കുറച്ച് ട്രൂപ്പിൻ്റെ സ്പേസ്. അതുപോലെ തന്നെ 14-ൽ യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു സ്പെല്ല് എക്സ്ട്രാ എടുക്കാൻ പറ്റും. അതായത് മൂന്ന് സ്പെല്ല് നമുക്ക് ക്ലാങ്കാസിൽ യൂസ് ചെയ്യാം, ഒരു ഫ്രീ സ്പെല്ല് അല്ലെങ്കിൽ ഒരു ഏതൊരു സ്പെല്ല് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ബേസിൽ തന്നെ അറ്റാക്ക് ചെയ്താണ്, ഇത് തന്നെ ടൗൺ ഹാൾ 14-ൻ്റെ ബേസാണ്. ഞാൻ 13-ലെ അക്കൗണ്ട് കൊണ്ട് 14 ബേസിൽ അറ്റാക്ക് ചെയ്തു, സെയിം സ്ട്രാറ്റജി. ഇതും ത്രീ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ എത്തീസ് ബാക്കിൽ രണ്ട് വിച്ചസ്, അതുപോലെ തന്നെ രണ്ട് സൈഡിലും. ഇവിടെ മനസ്സിലാവും അത് ചെയ്തുകൊണ്ടാണ് ഫണൽ ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട്. ഇല്ലെങ്കിൽ അറ്റാക്ക് ഫെയിലാവായിരുന്നു. ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്താലാണ് കറക്റ്റായിട്ട് കിട്ടിയത്. ഫസ്റ്റ് ടൈം ഫണൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ത്രീ സ്റ്റാർ ആയില്ല. ഇവിടെ കാണാം, അതിനുശേഷം കിങ് ഡിപ്ലോയ് ചെയ്തു, പിന്നെ ലോഗ് ലോഞ്ച് ഡിപ്ലോയ് ചെയ്തു ബാക്കിൽ എത്തീസ്, പിന്നെ നമ്മുടെ ക്യൂന്, എന്നിട്ട് ജസ്റ്റ് എർക്കേസ് വരെ ഡിപ്ലോയ് ചെയ്തു. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കി, പിന്നെ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കി, മാക്സിമം ഡാമേജ് ഡിഫൻസസിന് കൊടുത്തുന്നിട്ട്. പിന്നെ ബാക്കിൽ വിച്ചസ് നമ്മുടെ ഗ്രാൻഡ് വാർഡ്, പിന്നെ എനിമി ക്ലാങ്കാസ് നിന്ന് എലക്ട്രോഡാക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ പോയിസൺ സ്പെല് ഡിപ്ലോയ് ചെയ്തു, സെൻട്രല് റൈസ് സ്പെല് ഡിപ്ലോയ് ചെയ്തു, പിന്നെ ഗ്രാൻഡ് വാർഡ് എയർലി അബിലിറ്റി കൊടുത്തു. സോ നമുക്കിവിടെ കാണാം നമ്മുടെ സെൻട്രലിലെ കമ്പാർട്ട്മെൻറ്റ് മൊത്തം നമ്മൾ ഒരുവിധം പെട്ടെന്ന് ക്ലിയർ ചെയ്തു. എനിമി ഹീറോസ് ഉണ്ടായിരുന്നു അവിടെ, എനിമി ക്യൂൻ ഉണ്ടായിരുന്നു, അതും ഡൗൺ ചെയ്തു. ഇനി അവിടെ റോയൽ ചാമ്പ്യൻ ഡിപ്ലോയ് ചെയ്തു. റോയൽ ചാമ്പ്യൻ കുറച്ച് ലേറ്റ് ആക്കിയെന്ന് വെച്ചാൽ പുറമേ കൂടെയുള്ള ഡിഫൻസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സെൻട്രൽ നോക്കുക വെച്ചാൽ നമ്മുടെ ക്യൂനുണ്ട്, വാർഡൻ ഉണ്ട്, പിന്നെ കുറച്ച് എതീസ് ഉണ്ട്, അത് ഡൗൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറമേ കൂടെ കുറച്ച് വിച്ചസ് ഫസ്റ്റ് ടൈം ഡിപ്ലോയ് ചെയ്ത വിച്ചസ് ഇപ്പോഴും ബാക്കിയുണ്ട്. ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്ലോയ് ചെയ്ത വിച്ചസ് ഇപ്പോഴും പുറമേ കൂടെ ഉണ്ട്. പിന്നെ സെൻട്രലിൽ കുറച്ച് വിച്ചസ് ഉണ്ട്. ഇവിടെ കാണാം ഇത് ടൗൺ ഹാൾ 14-ൻ്റെ ബേസാണ്, അത് മാക്സ് അല്ല, ഫുൾ മാക്സ് അല്ല, പക്ഷേ ഒരു നല്ലൊരു ഡിഫൻസ് ഒക്കെ ഉള്ള ബേസാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഡൗൺ ആയി. ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ടൗൺ ഹാൾ 13-ഉം ബേസ് നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ഡൗൺ ചെയ്യാം. 14-ൻ്റെ ബേസ് നമുക്ക് ട്രൈ ചെയ്യാം. 3-സ്റ്റാർ 2-സ്റ്റാർ എന്തായാലും മസ്റ്റ് ആയാലും നമുക്ക് കിട്ടും. 3-സ്റ്റാറുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഈ ടൗൺ ഹാൾ 12-ൽ നമുക്ക് യൂസ് ചെയ്യാം വളരെ എളുപ്പത്തിൽ. ഇങ്ങനെ തന്നെ സെയിം തന്നെ യൂസ് ചെയ്തായി ലോഗ് ലോഞ്ചർ ഉപയോഗിച്ചിട്ട്. അതായത് ടൗൺ ഹാൾ 13-ൽ യൂസ് ചെയ്യാം, ടൗൺ ഹാൾ 14-ൽ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്ട്രാറ്റജിക്ക് അധികം പ്ലാനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അതായത് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ജസ്റ്റ് എർക്കേസ് വെൽ ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം നമ്മുടെ യെത്തീസ് ഡിപ്ലോയ് ചെയ്തിട്ട് ഫണൽ ക്രിയേറ്റ് ചെയ്യുക, ബാക്കിൽ നമ്മുടെ യെത്തീസ് അതുപോലെ തന്നെ ഹീറോസ്, പിന്നെ ലോക്ക് ലോഞ്ചർ എല്ലാം ഡിപ്ലോയ് ചെയ്തിട്ട് ട്രൂപ്പ്സ് മൊത്തം സെൻറ്ററിലേക്ക് കയറ്റി വിടുക. എന്നാൽ അപ്പോൾ തന്നെ നമുക്ക് 2-സ്റ്റാർ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. ടൈം ഫെയിൽ ആതിരുന്നാൽ മാത്രം മതി, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു മിനിമം ലെവൽ ഓഫ് ഹീറോസ് ഉണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു 3-സ്റ്റാർ റീപ്ലേ ആയിരുന്നു. സോ ഈ ഒരു സ്ട്രാറ്റജി മാക്സിമം നമുക്ക് ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.